കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ നിഷിത മാമാണ്. ഡോക്ടർ ബാസൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആണ്. ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതായത് IVF ട്രീറ്റ്മെന്റ് അടക്കം എടുത്തിട്ടും കുട്ടികളാവാത്ത പ്രശ്നങ്ങളുള്ള ആളുകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ OP-യിൽ ഡോക്ടറെ OP-യിൽ പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവര് വന്നിട്ടുണ്ടെന്ന് വെച്ചാല് 51 വയസ്സായിട്ടുണ്ട് ആ ലേഡിക്ക് തന്നെ. അതായത് ഏകദേശം പ്രഗ്നൻസി പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികൾ ആയിട്ടില്ല. അവർക്ക് IVF ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എങ്കിൽ പോലും അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് അവർക്ക് കുറേ പ്രശ്നങ്ങളായിരുന്നു, പ്രത്യേകിച്ച് ഫൈബ്രോയിഡിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഫൈബ്രോയിഡിന്റെ ഒരു പ്രശ്നം നമ്മൾ ക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 21 cm ഉള്ള ഒരു ഫൈബ്രോയിഡ് നല്ല രൂപത്തിൽ തന്നെ 13 വിസിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും അവരുടെ ആ ഒരു ടെസ്റ്റിമോണിയൽ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണാം. ഞാനൊരു യൂട്രസ് ഫൈബ്രോയിഡിന്റെ ചികിത്സക്കായിട്ടാണ് വന്നത് ബാസൽസ് ഹോസ്പിറ്റലിൽ. ഫൈബ്രോയിഡ് 25 mm ഇപ്പോ 16 mm ആയിട്ടുണ്ട്. IVF ചെയ്യാൻ വേണ്ടിട്ട് എൻഡോ ഇട്രോസിക്കിസിന് തിക്നെസ് കൂടാൻ വേണ്ടിട്ട് ഒരുപാട് വരുന്ന ചോദിച്ചു, പക്ഷെ കൂടുതലൊന്നും ആയില്ല. ഇപ്പോ IVF ചെയ്യാൻ വേണ്ട അത്രയും ആയിട്ടുണ്ട്. അത് ഹോമിയോ ഈ മരുന്ന് കഴിച്ചുകൊണ്ടാണ്. എല്ലാ മരുന്നും കഴിച്ചു, എന്നിട്ടൊന്നും ശരിയായില്ല. ഒരു വർഷത്തോളം ഈ എൻഡ്രോമീറ്റർ തിക്നെസ് കൂടാൻ വേണ്ടി മരുന്ന് കഴിച്ച്, പക്ഷെ തീരെ കൂടിയില്ല. ഇപ്പോ ബാസൽസ് ഹോമിയോ നിശിത ഡോക്ടറെ കാണിച്ച് 3 മാസം മരുന്ന് കഴിച്ചപ്പോ തന്നെ ശരിയായി. ചികിത്സയുടെ നല്ല ഫലങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് 51 വയസ്സായിട്ടുള്ള ഒരു ലേഡീന്റെ ഒരു അഭിപ്രായങ്ങളായിരുന്നു. അതായത് ഇതുവരെ അവര് പ്രഗ്നന്റ് ആയിട്ടില്ല, കുട്ടികളേ ഇല്ല, അവർക്ക് IVF 3 തവണ ചെയ്തു, ഏകദേശം 25 ഇഞ്ചക്ഷൻസ് അതിൽ അവര് വെച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡിനാണെങ്കിൽ ബാക്ക് ഇഞ്ചറി വന്നതിന് ശേഷം അവർക്ക് നോർമലി കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇനി സ്ത്രീക്കാണെങ്കിൽ എൻഡോമെട്രിയൽ തിക്നെസ് ഒരിക്കലും ഒരു 6 മുകളിലേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല ഇത്ര അധികം ട്രീറ്റ്മെന്റ് എടുത്തിട്ടും. നമ്മളെടുത്ത് ഏകദേശം 3 മന്ത്സിന്റെ ഉള്ളിലാണ് അവര് വ്യത്യാസം കാണിച്ചു. നമ്മൾ ഇനി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫൈബ്രോയിഡ് ഇഷ്യൂസ് ആണ്. പല ആളുകളും PCOD ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് PCOD ഉണ്ട് ഫൈബ്രോയിഡ് ഒരു ഭയങ്കര ലാഘവത്തോടെയാണ് പലപ്പോഴും കാണാറുള്ളത്. ഫൈബ്രോയിഡിന്റെ കേസിൽ എന്താ വെച്ചാൽ ഫൈബ്രോയിഡ് ആസ് എ ഇൻഫെർട്ടിലിറ്റി നമ്മുടെ അത് ഫൈബ്രോയിഡ് ഏത് ഭാഗത്താണോ ഇരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ആണ് പറയാറുള്ളത്. ചെറിയ സൈസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും കുഴപ്പമില്ല, കൺസീവ് ചെയ്യാത്ത ദമ്പതിമാരാണെങ്കിലും അത് കുഴപ്പമില്ല, കൺസീവ് ആയിക്കോളും എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ വലിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആവുമ്പോൾ, ഇപ്പൊ ഈ പേഷ്യന്റിന്റെ സ്ഥിതിയിലൊക്കെ ആകുമ്പോൾ വലിയ ഫൈബ്രോയിഡ് ആയതുകൊണ്ട് തന്നെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു കണ്ടീഷനിലൊക്കെ ആയിരുന്നു. അപ്പൊ പക്ഷെ അവർ ഇതുവരെ അവർ കൺസീവ് ചെയ്യാത്ത കപ്പിൾസും കൂടി ആയതുകൊണ്ട് തന്നെ അവരെന്താ വെച്ചാൽ അതിനൊരു വില്ലിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ കുറേ IVF ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഫൈബ്രോയിഡുകൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ലാർജ് സൈസ്, മീഡിയം സൈസ്, സ്മോൾ സൈസ് എന്നുള്ള 3 കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഈ ഇവർക്ക് അതൊരു വലിയ സൈസ് ആയിരുന്നു, പക്ഷെ അതിൻ്റെ കൂടെ എൻഡോമെട്രിയൽ തിക്നെസ് കൂടാത്തത് കാരണം അവർക്ക് IVF എപ്പോഴും ഫെയിലിയർ ആയിരുന്നു. അപ്പൊ അവർ റീസെന്റ് കാണിച്ചിരുന്ന IVF സെന്ററിൽ അവരോട് പറഞ്ഞു, അത്ര ഈ തിക്നെസ് കൂടിയത് കൊണ്ട് നമുക്ക് ഇനിയൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന്. അതെ അതെ. അപ്പോ അതായത് ഇത്രയും അവർക്ക് ഭയങ്കര വലിയൊരു ഹോപ്പ് തന്നെയാണ്. അതെ അതെ. ഹസ്ബൻഡിനെ സംബന്ധിച്ച് വെച്ചാൽ അവർക്ക് ഒരു ബാക്ക് ഇഞ്ചുറി ഉണ്ടത് തന്നെ നോർമലി റെക്ടൈൽ ഡിസ്ഫങ്ഷനും ഉള്ളതും കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് നോർമലി കോണ്ടാക്ട് ചെയ്യാനും പോസിബിൾ അല്ലായിരുന്നു. അപ്പോ ഇവർക്ക് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഫൈബ്രോയിഡിന്റെ ഇഷ്യൂ ആയിരുന്നു. എന്താണ് ഈ ഫൈബ്രോയിഡിന്റെ ഇഷ്യൂസ് വരുന്നത്, എങ്ങനെയാണ്? ഫൈബ്രോയിഡ് നമ്മുടെ ഹോർമോൺസിന്റെ ഇംബാലൻസ് മൂലമാണ് പൊതുവെ കാണാറുള്ളത്. എന്നാൽ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പലപ്പോഴും അതൊരു ജനിതക കാരണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോർമോൺസുകളിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഒക്കെ മൂലമാണ് ഇതിന്റെ വളർച്ച കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. ഓക്കെ, പൊതുവെ എന്താ വെച്ചാൽ ഈ ഫൈബ്രോയിഡ്സ് നമ്മൾ എന്താ വെച്ചാൽ ആദ്യത്തെ നമ്മുടെ ഒരു മെനോപോസിലാവുമ്പോൾ ഫൈബ്രോയിഡിന്റെ സൈസുകൾ റിഗ്രസ് ചെയ്യാറുണ്ട്, അതായത് സൈസ് കുറയാറുണ്ട്. പലപ്പോഴും ഒരു നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു നമ്മുടെ ഒരു ഫെർട്ടൈൽ പീരീഡിലാണ് ഫൈബ്രോയിഡ്സ് വലിയ ഉപദ്രവം ഒന്നും നമുക്ക് ഉണ്ടാക്കില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് പലരും ഇത് നെഗ്ലക്ട് ചെയ്യുക ചെയ്യാം. ചിലപ്പോൾ അമിതമായിട്ടുള്ള രക്തം ഉണ്ടാവുക, ആർത്തവ സമയത്ത് ഒരുപാട് രക്തം പോണ ഒരു കണ്ടീഷൻസ് ഒക്കെയാണ് കാണിക്കാറുണ്ടാവുക ഫൈബ്രോയിഡ് ഉണ്ടാകുമ്പോൾ. അപ്പം നമ്മളൊരു USG സ്കാനൊക്കെ എടുക്കുമ്പോഴാണ് അറിയുക ഇതിന് ഈ വ്യക്തിക്ക് ഫൈബ്രോയിഡ് ഉണ്ട്, അത് ഇന്ന സ്ഥലത്താണ് എന്നുള്ളത്. അതിന്റെ ഏരിയ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പറയാറുള്ളത്. പൊതുവെ അത് ഏത് സമയങ്ങളിലും വരാം. പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30+ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. നേരത്തെ ചെറിയ സ്മോൾ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് അതങ്ങനെ നമ്മൾ കൊണ്ട് നടക്കുകയാണ് പൊതുവേ ഉണ്ടാവുക. നമുക്ക് വേറെ എന്തെങ്കിലും ആർത്തവം കൂടുതലായിട്ട് അമിത രക്തമൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്ഡോമിനൽ പെയിൻ മാതിരിയൊക്കെ ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു USG അഡ്വൈസ്
ട്രേസ് ചെയ്യുമ്പോഴാണ് പേഷ്യൻസ് കണ്ടെത്തുക. അല്ലെങ്കിൽ മറ്റു വല്ല അസുഖങ്ങൾക്കും വേണ്ടിയിട്ട് വെറുതെ ഒരു സ്കാൻ എടുക്കുമ്പോഴാണ് ചിലപ്പോൾ സ്മാൾ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉള്ളതായിട്ട് കാണാറുള്ളത്. അപ്പോ നമ്മൾ മുമ്പേ സംസാരിച്ചു ഇവിടെ വന്ന് കേസ് ഉണ്ടായിരുന്നത് 21 സെന്റിമീറ്റർ, അത് 21 സെന്റിമീറ്റർ ആയിരുന്നു അതിന്റെ ഫൈബ്രോയിഡിന്റെ നീളം ഉണ്ടായിരുന്നത്. അത് തേർഡ് സിറ്റിംഗോട് തന്നെ, അതായത് മൂന്നാമത്തെ ഡോക്ടർ വന്ന് കാണുന്ന സമയത്തേക്ക് തന്നെ കൃത്യമായിട്ട് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്ക് തന്നെ അത് 16 സെന്റിമീറ്റർ എന്ന രൂപത്തിലേക്ക് കുറച്ചെടുത്ത് എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ അവര് ആ വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാം. ഒരുപാട് വലുത് കഴിച്ചു, പക്ഷെ കൂടുതലൊന്നും ആയില്ല. ഇപ്പൊ അയ്യോക്ക് ചെയ്യാൻ വേണ്ട അത്രയും ആയിട്ടുണ്ട്. അത് ഹോമിയോ ഈ മരുന്ന് കഴിച്ചുകൊണ്ടാണ്. എല്ലാ മരുന്നും കഴിച്ചു, എന്നിട്ടൊന്നും ശരിയായില്ല. ഒരു വർഷത്തോളം ഈ എൻഡോമെട്രിയൽ തിക്നെസ് കൂടാൻ വേണ്ടി മരുന്ന് കഴിച്ച്, പക്ഷെ തീരെ കൂടിയില്ല. ഇപ്പോ ബാസിക്സ് ഹോമിയോ നിശ്ചിത ഡോക്ടറെ കാണിച്ച് 3 മാസം മരുന്ന് കഴിച്ചപ്പോ തന്നെ ശരിയായി. ചികിത്സയുണ്ട്, നല്ല ഫലമുണ്ട്. അപ്പൊ ഇതുപോലെ ഫൈബ്രോയിഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതിന്റെ എങ്ങനെയാണെങ്കിലും അതിന്റെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാം കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുമാണ്. അപ്പോ ഈ ഒരു നമ്മളിപ്പോ ഫൈബ്രോയിഡിന്റെ ഇഷ്യൂ പറഞ്ഞു. അപ്പോ എങ്ങനെയാണ് ഈ ഇപ്പൊ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞു, അതിപ്പോ നമുക്ക് എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെ ഇത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ്? അല്ലെ, നമ്മൾ എന്താ വെച്ചാൽ എല്ലാ വ്യക്തികൾക്കൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതിനൊരു പ്രധാന ഘടകമാണ്. കാരണം നമ്മൾ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തുക, നമ്മുടെ ഭക്ഷണക്രമങ്ങൾ ഇതൊക്കെ പ്രത്യേകം മോണിറ്റർ ചെയ്യുക. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇത്തരത്തിൽ നമുക്ക് ആർത്തവമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചെക്കപ്പുകളും ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് എന്താണ് നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ എടുത്ത് വന്ന പേഷ്യന്റ് അടുത്ത് നമ്മൾ ആദ്യം എന്താ വെച്ചാൽ അവരുടെ കേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് അതിന് വേണ്ട അഡ്വൈസസ്, അതായത് അവരുടെ ഫിസിക്കൽ എക്സസൈസുകൾ, അതുപോലെ തന്നെ ഡയറ്ററി മാനേജ്മെന്റ്, വെയിറ്റ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും, അതുപോലെ കൃത്യമായിട്ട് ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ മെഡിക്കേഷൻസും കൂടിയൊക്കെ കൂടെ കൊടുക്കും. ഒക്കെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഒരു റെഗുലർ എക്സസൈസ് ഫോളോ ചെയ്യാൻ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കാൻ, നമ്മൾ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള മാനേജ്മെന്റുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കൂടുതൽ വറീഡ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാശൊക്കെ ചിലവാക്കിയിട്ടും അവർക്ക് എൻഡോമെട്രിയൽ തിക്നെസ് ഒട്ടും കൂടിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കാരണം മെഡിസിൻ്റെ ഒക്കെ ഈ കോസ്റ്റും സൈഡ് എഫക്ട്സ് ഒക്കെ ആലോചിച്ചിട്ട് അവർ നല്ല ടെൻഷനിലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ മാനസികമായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കാൻ കൂടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാനേജ്മെൻറ്റ്സുകളൊക്കെ കൂടെ ചെയ്യും വേണം. കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസും കൂടെ കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ഫൈബ്രോയിഡിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ള ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും താഴേക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസ്, അതായത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിലും ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് താഴേക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫൈബ്രോയിഡുള്ള ഒരാൾ എങ്ങനെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണമെന്നുള്ളത് മാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ മാമിൻ്റെ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴേക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മാമിനെ നിങ്ങൾക്കായി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.